അളവ് ഇഞ്ചസ് എന്നുള്ളത് നമുക്ക് മാറ്റണമെങ്കിൽ സ്കെയിലിൽ കൊണ്ടുവച്ച് റൈറ്റ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇഞ്ചസിലാണ് ഇതിരിക്കുന്നത്. നമുക്ക് മില്ലിമീറ്റേഴ്സ് ആക്കാം. ലെഫ്റ്റിലുള്ള കൊണ്ടുവന്നിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുത്ത് മില്ലിമീറ്റേഴ്സ് എന്നുള്ള അളവിലേക്ക് മാറ്റാൻ സാധിക്കും. നമ്മൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി കൺട്രോൾ എം പ്രസ് ചെയ്യാം. പാരഗ്രാഫ് സ്പെസിഫിക്കേഷൻ ഡയലോഗ് ബോക്സ് കിട്ടിയിട്ടുണ്ട്. മില്ലിമീറ്ററിൽ ഇപ്പോൾ നമുക്ക് അളവ് കിട്ടിയിട്ടുണ്ട്. ലെഫ്റ്റ് ഇൻഡൻ്റ് ഒന്ന് സീറോ എന്ന് തന്നെ ഇരിക്കട്ടെ. ഫസ്റ്റ് ലൈൻ ഇൻഡൻ്റ് നമുക്ക് 10 എന്ന് കൊടുക്കാം. റൈറ്റ് ഇൻഡൻ്റും സീറോ തന്നെ. അപ്പോൾ ദെൻ ബിഫോർ പാരഗ്രാഫ് 5 mm കൊടുക്കാം. ആഫ്റ്റർ പാരഗ്രാഫ് 5 mm കൊടുക്കാം. ദെൻ അലൈൻമെൻറ്റ് ജസ്റ്റിഫൈ, ദെൻ ഓക്കെ കൊടുക്കാം. കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ലൈൻ ഇൻഡൻ്റ് ഇവിടെയും ഫസ്റ്റ് ലൈൻ ഇൻഡൻ്റ് 10 mm വെച്ച് മാറിയിട്ടുണ്ട്. ദെൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ പാരഗ്രാഫ് സ്പേസ് കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. സെലക്ട് ചെയ്യാം. പാരഗ്രാഫ് സ്പെസിഫിക്കേഷൻ ഡയലോഗ് ബോക്സിനായിട്ട് കൺട്രോൾ എം. പാരഗ്രാഫ് സ്പെസിഫിക്കേഷൻ ഡയലോഗ് ബോക്സ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ റൂൾസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ റൂൾസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. പാരഗ്രാഫ് റൂൾ സ്പെസിഫിക്കേഷൻ ഡയലോഗ് ബോക്സ് കിട്ടിയിട്ടുണ്ട്. റൂൾസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ റൂൾ എബവ് പാരഗ്രാഫ്, പാരഗ്രാഫിൻ്റെ മുകളിൽ റൂൾ വരുന്നതിനാണ് ഈ റൂൾ എബവ് പാരഗ്രാഫ്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ അത് ടിക്ക് കൊടുക്കാം. ദെൻ സ്ട്രോക്ക് സ്റ്റൈൽ, ഏത് സ്റ്റൈൽ വേണം. ഇവിടെ ഒത്തിരി സ്റ്റൈൽസ് ഉണ്ട്. അപ്പോൾ നമുക്കത് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇത് സെലക്ട് ചെയ്യാം. ദെൻ സ്ട്രോക്ക് കളർ ബ്ലൂ കൊടുക്കാം. ദെൻ ടിൻറ്റ് എന്നുള്ളത് നമുക്ക് വൈറ്റ് ഷെയ്ഡ് കൂടി വരുന്നതാണ്, അത് നമ്മളിപ്പോൾ കൊടുക്കുന്നില്ല. സ്ട്രോക്ക് വിഡ്ത്ത് എന്നുള്ളത്, ഇപ്പോൾ വിഡ്ത്ത് ഓഫ് ടെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ ഈ ടെക്സ്റ്റ് എവിടെയാണോ അവിടെ മാത്രമേ ലൈൻസ് വരികയുള്ളൂ. ഇപ്പോൾ ഇവിടുന്ന് മാത്രമേ തുടങ്ങുള്ളൂ, ഇവിടെ അവസാനിക്കുകയും ചെയ്യും. അതാണ് വിഡ്ത്ത് ഓഫ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വിഡ്ത്ത് ഓഫ് കോളം ആണെങ്കിൽ ഈ രണ്ട് എൻഡിലും നിൽക്കുന്ന രീതിയിലാണ് റൂൾസ് വരയ്ക്കുന്നത്. നമുക്ക് ആദ്യം വിഡ്ത്ത് ഓഫ് കോളം തന്നെ സെലക്ട് ചെയ്യാം. പാരഗ്രാഫിന് താഴെയും റൂൾസ് കിട്ടണമെന്നുണ്ട്. അപ്പോൾ റൂൾ ബിലോ പാരഗ്രാഫ് സെലക്ട് ചെയ്തു. സ്ട്രോക്ക് സ്റ്റൈൽ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തു. കളർ ഗ്രീൻ കൊടുക്കാം. ടിൻ കൊടുക്കുന്നില്ല. ദെൻ വിഡ്ത്ത് ഓഫ് ടെക്സ്റ്റ് അല്ല, വിഡ്ത്ത് ഓഫ് കോളം തന്നെ. ഇത്രയും കൊടുത്തിട്ട് ഓക്കെ കൊടുക്കാം. വീണ്ടും പാരഗ്രാഫ് സ്പെസിഫിക്കേഷൻ ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ എബോ പാരഗ്രാഫ് ബ്ലൂ കൊടുത്തു, എബോ പാരഗ്രാഫ് ബ്ലൂ കൊടുത്തു, ബിലോ പാരഗ്രാഫ് ഗ്രീൻ കൊടുത്തു. അത് കിട്ടിയിട്ടുണ്ട്. ഈ റൂൾസ് ടെക്സ്റ്റിൽ നിന്ന് അകലത്തിലായിട്ട് നോക്കാം. റൂൾ എം പാരഗ്രാഫ് സ്പെസിഫിക്കേഷൻ ഡയലോഗ് ബോക്സ് കിട്ടി. അത് റൂൾസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. വീണ്ടും ഓപ്ഷൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. 10 mm കൊടുക്കാം. ഇവിടെയും 10 mm കൊടുക്കാം. ഓക്കെ 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 ഓക്കെ. ഇപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ടെക്സ്റ്റിൽ നിന്നും അകലത്തിലാണ് വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് ആ വിഡ്ത്ത് ഓഫ് ടെക്സ്റ്റ് എന്നുള്ള രീതിയിൽ നോക്കാം. ഇതിപ്പോൾ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് പാരഗ്രാഫ് സ്പെസിഫിക്കേഷൻ ഡയലോഗ് ബോക്സിന് വേണ്ടി കൺട്രോൾ എം റൂൾ സെലക്ട് ചെയ്തു. ആ ടെക്സ്റ്റ് ബേസ് ചെയ്ത് മാത്രം വന്നാൽ മതിയെങ്കിൽ നമ്മളവിടെ വിഡ്ത്ത് ഓഫ് ടെക്സ്റ്റ് എന്നുള്ളത് ഇവിടെ എൻറ്റർ ചെയ്യുക. ദെൻ റൂൾ ബിലോ പാരഗ്രാഫിൻ്റെ അവിടെയും വിഡ്ത്ത് ഓഫ് ടെക്സ്റ്റ് എന്നുള്ളത് എൻറ്റർ ചെയ്യാം. ഓക്കെ കൊടുക്കാം. ഓക്കെ. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഈ ടെക്സ്റ്റ് തുടങ്ങിയ മുതൽ, ഇത് ഇവിടെ വിഡ്ത്ത് ഓഫ് ടെക്സ്റ്റ്, ഇവിടെ ടെക്സ്റ്റ് തുടങ്ങി അവിടെ മുതലാണ് നമുക്ക് ലൈൻസ് റൂൾസ് കിട്ടിയിരിക്കുന്നത്. ദെൻ ഇവിടെ ടെക്സ്റ്റ് അവസാനിക്കുന്നത് വരെ, ഇവിടെ അതുപോലെ ടെക്സ്റ്റ് തുടങ്ങുന്നത് മുതൽ ടെക്സ്റ്റ് അവസാനിക്കുന്നത് വരെയുള്ളൂ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതാണ് ആ വിഡ്ത്ത് ഓഫ് ടെക്സ്റ്റ് എന്നതിൻ്റെ ഫങ്ഷൻ. സെലക്ട് ചെയ്യാം. അടുത്തതായിട്ട് പാരഗ്രാഫ് സ്പെസിഫിക്കേഷൻ ഡയലോഗ് ബോക്സ് കിട്ടുന്നതിനായിട്ട് കൺട്രോൾ എം. വേറൊരു അഡ്ജസ്റ്റ്മെൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫസ്റ്റ് ലൈൻ ഇൻഡൻറ്റ് നമ്മൾ ഇപ്പോൾ 10 mm ആയിരുന്നു കൊടുത്തത്, അത് 20 mm എന്ന് ടൈപ്പ് ചെയ്യാം. ദെൻ ലെഫ്റ്റ് ഇൻഡൻറ്റ് 10 mm ആക്കാം. റൈറ്റ് ഇൻഡൻറ്റ് 10 mm. ദെൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ പാരഗ്രാഫ് 5 mm വെച്ചിട്ടാണ്. ദെൻ ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 10 ലെഫ്റ്റിലും 10 റൈറ്റിലും, ദെൻ ഫസ്റ്റ് ലൈൻ ഇൻഡൻറ്റ്
20 വെച്ചിട്ടും മാറിയിട്ടുണ്ട് നമ്മൾ ഇവിടെ ശരിക്കും അപ്ലൈ ചെയ്തിരിക്കുന്നത് വിഡ്ത് ഓഫ് ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടാണ് ഈ ലൈൻസ് വന്നിരിക്കുന്നത് അതാണ് ഇങ്ങനെ വ്യത്യാസം വന്നിരിക്കുന്നത് അപ്പോൾ വിഡ്ത് ഓഫ് കോളം തന്നെ വരണമെങ്കിൽ നമുക്ക് വീണ്ടും ഇത് സെലക്ട് ചെയ്യാം ദെൻ കൺട്രോൾ എം കൊടുത്തു അതിനു വേണ്ടിയിട്ട് റൂൾസ് എന്നുള്ള ബോക്സ് ക്ലിക്ക് ചെയ്യുക ദെൻ പാരഗ്രാഫ് റൂൾസ് എന്നുള്ള സ്പെസിഫിക്കേഷൻ ഡയലോഗ് ബോക്സ് വരും നമുക്കിപ്പോൾ റൂൾസ് വേണ്ടുന്നത് ഇൻഡന്റിൻ്റെ അതേ സ്റ്റൈലിൽ തന്നെ നമുക്ക് വേണം വിഡ്ത് ഓഫ് ടെക്സ്റ്റ് വേണ്ട വിഡ്ത് ഓഫ് കോളം മതി ആദ്യം വിഡ്ത് ഓഫ് കോളം സെലക്ട് ചെയ്തു ദെൻ 10 mm ഇൻഡന്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇൻഡന്റ് ഈ നേരത്തെ കൊടുത്ത അളവ് തന്നെ സെറ്റ് ചെയ്യുക 10 left and right 10 അതുപോലെ ഇത് റൂൾ അബോവ് പാരഗ്രാഫ് ആയിരുന്നു ഇനി റൂൾ ബിലോ പാരഗ്രാഫ് വീണ്ടും ഇവിടെ വിഡ്ത് ഓഫ് ടെക്സ്റ്റ് അല്ല വിഡ്ത് ഓഫ് കോളം സെലക്ട് ചെയ്യുക ദെൻ 10 mm എന്ന് ടൈപ്പ് ചെയ്യുക 10 mm നേരത്തെ നമ്മൾ കൊടുത്ത അളവ് തന്നെയാണ് ദെൻ ഓക്കെ കൊടുക്കുക ഇവിടെയും ഓക്കെ കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും നമ്മൾ ലെഫ്റ്റ് ഇൻഡന്റ് റൈറ്റ് ഇൻഡന്റ് അനുസരിച്ച് ഇവിടെയും അളവ് വ്യത്യാസം വന്നിട്ടുണ്ട് റൂൾസിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ടെക്സ്റ്റ് സെലക്ട് ചെയ്തു ദെൻ കൺട്രോൾ എം റൂൾസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക ദെൻ ഇതിൻ്റെ ഈ ടെക്സ്റ്റിൻ്റെ മുകളിൽ ലൈൻ കിട്ടാനായിട്ട് റൂൾ അബവ് ദെൻ സ്ട്രോക്ക് സ്റ്റൈൽ ഏത് വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാം ഇത് സെലക്ട് ചെയ്യാം ദെൻ സ്ട്രോക്ക് കളർ റെഡ് സെലക്ട് ചെയ്തു ദെൻ ഇത് വിഡ്ത് ഓഫ് ടെക്സ്റ്റ് അനുസരിച്ച് മതി ടെക്സ്റ്റിന് താഴെയും വേണം ഇപ്പോൾ റൂൾ ബിലോ പാരഗ്രാഫ് ദെൻ ഇത് ലൈൻ കൊടുത്തു യെല്ലോ കൊടുക്കാം യെല്ലോ കളർ ദെൻ വിഡ്ത് ഓഫ് ടെക്സ്റ്റിനനുസരിച്ച് ദെൻ ഓക്കെ ദെൻ വീണ്ടും ഓക്കെ അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഈ ടെക്സ്റ്റിൽ നിന്ന് കുറച്ച് അകലെയായിട്ട് ഈ റൂൾസ് വരണം അതിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ സെലക്ട് ചെയ്യാം ദെൻ കൺട്രോൾ എം റൂൾസ് എന്നുള്ള ഓപ്ഷൻ പാരഗ്രാഫ് റൂൾസിലെ ഓപ്ഷൻ കൊടുക്കുക 10 എന്ന് കൊടുക്കുക ഇവിടെയും 10 എന്ന് കൊടുക്കാം അളവുകൾ മാറ്റി കൊടുത്തു ഓക്കെ വീണ്ടും ഓക്കെ കൊടുക്കുക അപ്പോൾ ഇവിടെ നമുക്ക് ടെക്സ്റ്റിൽ നിന്നും ഇങ്ങനെ കൊടുക്കാൻ സാധിക്കും ഇതിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്താമെന്ന് നോക്കാം കൺട്രോൾ എം ഇവിടെ അലൈൻമെൻ്റ് മാത്രം സെൻറ്റർ എന്ന് ആക്കുന്നു സെൻറ്റർ ഓക്കെ കൊടുക്കാം അപ്പോൾ അലൈൻമെൻറ്റ് സെൻറ്റർ ആയിട്ടുണ്ട് ദെൻ വീണ്ടും ഫോർ പാരഗ്രാഫ് ആൻഡ് ആഫ്റ്റർ പാരഗ്രാഫ് റൂൾസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൺട്രോൾ എം കൊടുത്തു കൺട്രോൾ എം സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ റൂൾസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം വിഡ്ത് ഓഫ് ടെക്സ്റ്റ് എന്നുള്ളത് മാത്രം കൊടുക്കാം റൂൾ അബവ് പാരഗ്രാഫ് എന്നുള്ളത് കൊടുക്കാം സ്ട്രോക്ക് സ്റ്റൈൽ ഇത് കൊടുക്കാം സ്ട്രോക്ക് കളർ മുകളിലെത്തത് നമുക്ക് റെഡ് കൊടുക്കാം വിഡ്ത് ഓഫ് കോളം ആക്കുകയാണ് ഗ്രീൻ കൊടുക്കാം താഴത്തെ സ്ട്രോക്കിൻ്റെ കളർ ദെൻ വിഡ്ത് ഓഫ് കോളം വിഡ്ത് ഓഫ് കോളമായിട്ടാണ് സെറ്റ് ചെയ്യുന്നത് ഓക്കെ കൊടുക്കാം ദെൻ വീണ്ടും ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ആ ലൈൻസ് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ലൈൻസ് നേരത്തെ പറഞ്ഞ പോലെ ഈ ലൈനിലൂടെ ഈ ടെക്സ്റ്റിനോട് ചേർന്ന് ലൈൻ നിൽക്കുന്നത് നമുക്ക് കുറച്ച് വ്യത്യാസം വരുത്തണം വീണ്ടും ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം കൺട്രോൾ എം റൂൾസ് എന്നുള്ള ഓപ്ഷൻ എടുക്കാം വീണ്ടും പാരഗ്രാഫ് റൂൾസിലെ ഓപ്ഷൻ വീണ്ടും എടുക്കാം ദെൻ ഇവിടെ നമുക്ക് 10 mm എന്ന് കൊടുക്കാം മുകളിൽ താഴെ ഓട്ടോ എന്നുള്ള ഓപ്ഷൻ മാറ്റി 10 mm എന്ന് കൊടുക്കാം ഓക്കെ കൊടുക്കാം വീണ്ടും ഓക്കെ ഓക്കെ അളവ് മാറിയിട്ടുണ്ട് ടെക്സ്റ്റ് ബേസാണ് റൂൾസ് വരേണ്ടതെങ്കിൽ വീണ്ടും നമുക്ക് സെലക്ട് ചെയ്യാം കൺട്രോൾ എം റൂൾസ് എന്നുള്ള ഓപ്ഷൻ ടെക്സ്റ്റ് ബേസ് ചെയ്താണെങ്കിൽ നമ്മൾ വിഡ്ത് ഓഫ് ടെക്സ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക അത് മാത്രം കൊടുക്കുക ഓക്കെ കൊടുക്കുക ഓക്കെ അപ്പോൾ ടെക്സ്റ്റിൻ്റെ വിഡ്ത്തിനനുസരിച്ച് മാത്രം നമുക്ക് റൂൾസ് കിട്ടിയിട്ടുണ്ട് ലൈൻ ടൂൾ എടുത്ത് ഇങ്ങനെ വരയ്ക്കാൻ സാധിക്കും അല്ലേ ഇങ്ങനെ വരയ്ക്കാൻ സാധിക്കും മൊത്തമായിട്ട് സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഇവിടേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ എം റൂൾസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക റൂൾസ് എബോവ് പാരഗ്രാഫ് വേണ്ട റൂൾസ് ബിലോ പാരഗ്രാഫാണ് വേണ്ടത് ദെൻ സ്ട്രോക്ക് സ്റ്റൈൽ ഇത് മതിയാവും
Then color namak green kodukam. Width of column anusarichu thanne venam. Then okay. Okay. Enter kodukumbo lines kittunnathana. Ee lines alava vyathyasapeduthanamengil control palette il ee alava maati koduthu kaniyal lines thammilulla agalam vyathyasapedunnathana. Ingane kittunnathana.